നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഇപ്പോൾ പലവരും ഇവിടെ ഫോണൊക്കെ വിളിക്കുമ്പോൾ പറയണ ഒരു കാര്യമാണ്, അവരുടെ ശമ്പളം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അതനുസരിച്ച് അവർക്കൊരു സേവിങ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മളൊന്നും കൂടിയും ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ജോലി കയറിയപ്പോൾ, ജോലിക്ക് ഫസ്റ്റ് ജോലിക്ക് കയറിയപ്പോൾ ചിലപ്പോൾ 5000 രൂപയ്ക്ക് 10000 രൂപയ്ക്ക് ആയിരിക്കും അവർക്ക് ജോലി കയറിയത്. അതൊരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പോഴേക്കും അതൊരു 20 times 2 lakh rupees ആയിട്ട് കൂടിയിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും അവരുടെ സേവിങ്സ് കൂടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 10000 രൂപയുടെ ശമ്പളം, അയാൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 2 lakh rupees ഇപ്പോൾ ശമ്പളം കിട്ടുന്നുണ്ടാവും. ഈ ഇത് ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷത്തിനിടയിലൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എത്ര ടൈംസായി? 20 times എന്നിട്ടും നോ സേവിങ്സ്. ഇത് വളരെ വളരെ ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഇത് പലപ്പോഴും ഇത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ പലരും പറയും ഇത് നാച്ചുറൽ അല്ലേ, ഇത് എൻ്റെ ജീവിത ചെലവ് കൂടി, എൻ്റെ ഫാമിലിയായി, ഇതെല്ലാവരും വന്നു കഴിയുമ്പോൾ സ്വാഭാവികമല്ലേ എന്നൊക്കെ പറയും. ഇത് തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എത്ര രൂപയായിരിക്കും ഫസ്റ്റ് ശമ്പളം കിട്ടിയത്, അത് എത്ര എന്ന് ചോദിക്കുക. ഇന്ന് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്? അപ്പോൾ ഇപ്പോൾ 50 നിങ്ങൾക്ക് ജോലിക്ക് കയറിയ 5000 രൂപ ശമ്പളം, ഇപ്പോൾ നിങ്ങൾക്ക് 50000 രൂപ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ 50000 ഡിവൈഡ് ബൈ 5000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 times ആയിട്ട് നമുക്ക് കൂടിയത് മനസ്സിലാക്കാൻ പറ്റും. ഈ 10 times ശമ്പളം കൂടിയിട്ട് നിങ്ങൾക്ക് എത്ര രൂപ സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റി? ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ. ഒത്തിരി റീസൺസ് ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിലെന്താണ് കാരണം? നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി. ഇനി നമ്മൾ ഒരു ബാച്ചിലർ ആയിരുന്ന ടൈമിലായിരിക്കും ഇത് വന്നത്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, മാരീഡായി, ഇത് കഴിഞ്ഞ് ഫാദറായിട്ടുണ്ടാവും, കുട്ടികളുടെ ചിലവ്, ഇതെല്ലാവരും വെച്ചിട്ട് ഇങ്ങനെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുന്ന ദിനം പ്രതി. ഇനി നമ്മൾ ബാച്ചിലർ ആയിരുന്ന ടൈമിൽ, സ്റ്റുഡൻ്റായിരുന്ന ടൈമിലാണെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വേറെ, ജോലിക്കാരനായ ടൈമിൽ, എംപ്ലോയി ആയ അല്ലെങ്കിൽ ബിസിനസ് മാൻ ആയ ടൈമിൽ നമ്മുടെ ജോലിയുടെ സ്റ്റൈൽ, ഇതെല്ലാത്തിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ സ്റ്റുഡൻ്റായിരുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും, എംപ്ലോയി ആയ ടൈമിൽ ചിലപ്പോൾ നമ്മളൊരു ഒരു ബൈക്കിലടിക്കും യാത്ര ചെയ്യാൻ തുടങ്ങിയത്, ഇനി ഒരു സീനിയർ പോസ്റ്റിലാകുമ്പോൾ കാറിലായി ജോലി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്, ഇതെല്ലാത്തിൻ്റെ ഇൻഫ്ലേഷൻ കൂടി വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ 10000 to 2 lakh ആയപ്പോൾ നമ്മുടെ ചിലവും അതിനനുസരിച്ചിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് എന്താണ് ഒരു പ്രതിവിധി? ഇങ്ങനെ നമ്മുടെ ലൈഫിൽ വയസ്സ് ചൊല്ലുംതോറും നമ്മുടെ ശമ്പളം കൂടി വരുന്നുണ്ട്, നമ്മുടെ പൊസിഷനുകൾ കൂടി വരുന്നുണ്ട്, ഇതിനിടയിൽ നമുക്കെങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, നമുക്കെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? കാരണം വെച്ചാൽ ഇതൊക്കെ എന്ത് സംഭവിച്ചാലും ശരി, നമുക്ക് 20-30 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 50-55 വയസ്സ് കഴിഞ്ഞ് നമ്മൾ റിട്ടയർമെൻ്റ് എടുക്കണം. ഈ 55 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ജോലിയിൽ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ നമുക്കൊരു ശമ്പളം ഇൻക്രീസോ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ജോലിയെ നിർത്തേണ്ടി വരും. ആ സമയം കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് നമ്മളൊരു പ്രതിവിധി കണ്ടെത്തിയേ പറ്റൂ. കാരണം ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയാൽ മാത്രമേ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിനൊരു പോകുമ്പോൾ ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇതിനെല്ലാത്തിനും നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെ മന്ത്ലി ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ചിലവെല്ലാം എഴുതി വയ്ക്കുക, നമുക്ക് വേണ്ടതാണോ ആഡംബരമാണോ എഴുതി വയ്ക്കുക, എന്നിട്ട് ഒരു ബഡ്ജറ്റിൽ ഫിക്സ് ചെയ്യുക, ഇത്ര ബഡ്ജറ്റ് ഞാൻ ചിലവാക്കുള്ളൂ, ആ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് നമ്മുടെ സാലറിനായിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഈ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ചിലവാക്കാൻ പറ്റില്ല. 30000 രൂപയാണ് നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ് എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 30000 കൂടുതൽ നമ്മൾ ചിലവാക്കാനായിട്ട് ഒരിക്കലും തയ്യാറാവരുത്. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് ഇത്തിരി കഷ്ടപ്പെട്ടൊക്കെ പോകുന്ന ടൈമിലായിരിക്കും നമുക്ക് എന്താണ് ഒരു സാലറി ഹൈക്ക് കിട്ടുന്നത്. ഈ സാലറി ഹൈക്ക് കിട്ടുമ്പോൾ പിന്നെയും ഈ പറഞ്ഞ ബഡ്ജറ്റിനെ ലൂസൺ ചെയ്യാൻ തുടങ്ങും, നമ്മൾ ചിലവ് കൂട്ടാൻ തുടങ്ങും. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനർ പറഞ്ഞിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കാര്യമാണ്, എനിക്കിപ്പോൾ ഇപ്പോൾ ശമ്പളത്തിൽ നിന്ന് ഒരു 25% കിട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചായ കുടിക്കണത് അടിയിൽ പോയിട്ട് കടയിൽ നിന്നാണ്, ഇത് ഞാൻ അപ്പുറത്ത് പോയിട്ട് കുറച്ചും കൂടി നല്ലൊരു കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ തുടങ്ങും, പിന്നെ അതൊരു ശീലമാവും, പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ആദ്യം ചിലപ്പോൾ സന്തോഷത്തിന് വേണ്ടി ചെയ്തായിരിക്കും, പിന്നെ നമ്മൾ ശീലമായി വരും. ഇപ്പോൾ നമ്മൾ പറയില്ലേ കോഫിയുടെയിലും സ്റ്റാർബക്സിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയില്ലേ, ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സാലറി ഹൈക്ക് വരുമ്പോൾ നമ്മുടെ ജീവിത ചിലവ് കൂടും. അതിന് പകരമായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ സാലറി കൂടിയാലും പ്രൊമോഷൻ വന്നാലും എപ്പോഴും ഈ മന്ത്ലി ബജറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് ഒരു എത്രയാണോ ഹൈക്ക് കിട്ടിയത് ആ എക്സ്ട്രാ പൈസ മര്യാദയ്ക്ക് ഒരു SIP തുടങ്ങുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ സാലറി കൂടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മന്ത്ലി ബജറ്റ് കൂട്ടാനും പാടില്ല, മന്ത്ലി ബജറ്റ് ലൂസ് ചെയ്യാനും പാടില്ല.
ഇത് അറ്റ്ലീസ്റ്റ് ആറ് മാസം കണ്ടിന്യൂ ചെയ്യുക. ഈ ആറ് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി മന്ത്ലി ബജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് വേണ്ടയിടത്ത് മാത്രം ബഡ്ജറ്റ് കൂട്ടുക. എന്നിട്ട് ഇപ്പോൾ 30,000 ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനെപ്പോഴെങ്കിലും 35,000 രൂപ 40,000 രൂപ ആക്കുക, എന്നിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇനി നമ്മൾ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ നമ്മുടെ സാലറി ഹൈക്ക് കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യുന്നതാണ് സാലറി ഹൈക്ക് വരുമ്പോൾ തന്നെ എക്സ്ട്രാ എത്രയാണോ പൈസ അതിന് അടുത്ത മാസം തുടങ്ങിയിട്ട് SIP സാലറി ട്രെൻഡ് പിറ്റേ ദിവസം തന്നെ തുടങ്ങാം. എന്നിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് നോക്കുക ഈ ബഡ്ജറ്റ് മാറ്റണോ വേണ്ടതുള്ളൂ. മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റുക, എന്നിട്ട് പതുക്കെ ഈ SIP കുറച്ചിട്ട് നിങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് എപ്പോഴും ഉള്ളൊരു കുഴപ്പമാണ്, നമ്മൾ ചിലവാക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും യാതൊരു ഇമോഷനും ഇല്ലാതെ ചിലവ് ആക്കുന്ന ഒരു സംവിധാനം വരും. നമ്മളിപ്പോൾ വെറുതെ ഒരു ഷോപ്പിംഗ് സ്ഥലത്തൊക്കെ പോയിട്ട് വെറുതെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് ചിലവാക്കണ ഒരു പ്രശ്നം വരും. അതിന് പകരമായിട്ട് നമ്മൾ ചിലവാക്കുമ്പോൾ എപ്പോഴും എക്സ്പീരിയൻസിന് വേണ്ടി ചിലവാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ വീക്കെൻഡിൽ നമ്മൾ വെറുതെ ഒരു മോളിൽ പോയിട്ട് നമുക്ക് ചിലവാക്കണോ, അതോ നമുക്കൊരു ബീച്ചിൽ പോയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യണോ? ഒരു ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മനസ്സിനും ഒരു സുഖം കിട്ടും, ഇത്രമാത്രം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും അവിടെ ഇല്ല. അപ്പോൾ എന്താണ് അധികം ചിലവാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇനി ഫാമിലിയായിട്ടൊക്കെ കൊല്ലം എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാതെ അറ്റ്ലീസ്റ്റ് 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു ഫാമിലി വെക്കേഷന് പോകണമെന്നുണ്ടെങ്കിൽ ആ വെക്കേഷന് ചിലപ്പോൾ കാണുമ്പോൾ ഇത്തിരി പൈസ കൂടുതൽ ചിലവാക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും അതിലൊരു ഫാമിലി ബോണ്ട് നടക്കുന്നത്, അതിലൊരു ഒരു ഫാമിലിയായിട്ടൊരു ഒരു നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാനും ഒരു എക്സ്പീരിയൻസ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു ഫീൽ ചെയ്യാതെ വെറുതെ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഓരോ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ചിലവാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ എക്സ്പീരിയൻസിനായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളൊരു കടയിലൊക്കെ ചെന്നിട്ട് പെട്ടെന്നൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാതെ ഇഷ്ടപ്പെട്ട് സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതി വയ്ക്കുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും നമുക്കത് വാങ്ങണമെന്ന് തോന്നണമെങ്കിൽ മാത്രം വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ തോന്നണ ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ബുക്ക് ഷോപ്പിലൊക്കെ നമ്മൾ പോകുന്ന ടൈമിൽ ഈ ബുക്ക് കാണുമ്പോൾ വാങ്ങണം, ആ ബുക്ക് വാങ്ങണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ആദ്യം ചെയ്യണ കാര്യം ചെറുന്ന് ഒന്ന് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒന്ന് നോക്കും. അപ്പോൾ വില നോക്കുമ്പോൾ മിക്കവാറും ആ ഷോപ്പിനേക്കാളും കുറച്ചും കൂടി വില കുറവായിരിക്കും അവിടെ. എന്നിട്ട് അവിടെ ഫേവറേറ്റിൽ നമ്മളൊന്ന് ആഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടും ആ ബുക്ക് വാങ്ങണം തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ആ ബുക്ക് വാങ്ങുള്ളൂ. അല്ലാണ്ട് ഇമ്മീഡിയറ്റ്ലി വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങും വെറുതെ നമ്മുടെ ലൈബ്രറിയിൽ എടുത്ത് വയ്ക്കാമെന്നുള്ളൂ, വായിക്കാനൊന്നും പോകണില്ല. അപ്പോൾ നമുക്കറിയാം അവൻ്റെ റിയൽ ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാലറി ഹൈക്ക് കൂടുതലനുസരിച്ചിട്ട് അതിന് അനുബാധമായിട്ടുള്ള ഒരു ചിലവ് നമുക്ക് വരില്ല എന്നുള്ളതാണ് അതിലുള്ള കാര്യം പറഞ്ഞാൽ. ഇങ്ങനെ ചെയ്താൽ തന്നെ നന്നായിട്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങളുടെ സാലറി ഇത്ര ടൈംസ് മാറിയിട്ടും സേവ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഈ പണി ഒന്ന് ചെയ്തു നോക്കുക. അതേപോലെ തന്നെ കമൻറ്റിൽ ഒരു കാര്യം പറയണം, നിങ്ങൾക്ക് കിട്ടിയപ്പോഴത്തെ ജോലി ജോയിൻ തുടങ്ങിയപ്പോൾ എത്ര രൂപ ശമ്പളമായിരുന്നു, ഇപ്പോൾ എത്ര ശമ്പളമാണ്, അത് എത്ര ടൈംസ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ രസമാണ്. എത്ര 10x ആയോ 20x ആയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്ര ടൈംസ് ആയി ആ ടൈംസിൽ തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ടൈംസിൽ ആ സെയിം അനുപാതത്തിൽ സേവ് ചെയ്യാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതല്ല, അതിലൊരു വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആക്ഷൻ എടുക്കുക, എല്ലാവരും ഇത് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് പറയുക നിങ്ങൾ ഈ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എൻ്റെ ഒരു സേവിങ്സ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടെന്നുള്ളത് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റട്ടെ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള ഒരവസരമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. അതുപോലെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലോ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ടീം അതിനുള്ള തക്കതായിട്ടുള്ള ആൻസർ തരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. അടുത്ത ആഴ്ച അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.